ആളെ പോലെ പണിയെടുക്കൂ, സന്യാസിയെ പോലെ ജീവിക്കൂ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വാക്കുകളാണ്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ, ഐ ആം അരുണസെൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ആദ്യമായി നമുക്ക് ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. 2018 ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന സ്ഥലം ജക്കാർത്ത, ഇന്തോനേഷ്യ. ഓക്കെ, ജക്കാർത്ത, ഇന്തോനേഷ്യ. 36 വർഷങ്ങൾക്ക് ശേഷം 400 മീറ്റർ മത്സരത്തിൽ വെള്ളി മെഡൽ നേടുന്ന മലയാളി മുഹമ്മദ് അനസ്. 36 വർഷങ്ങൾക്ക് ശേഷം 400 മീറ്ററിൽ വെള്ളി മെഡൽ നേടുന്ന മലയാളി മുഹമ്മദ് അനസ്. ഓക്കെ, ക്ലിയർ ആണോ? 36 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയും, അപ്പൊ അതിനു മുമ്പ് ഒരു മലയാളി നേടിയിട്ടുണ്ട്. അത് ആരാണ്? 1982 കെ പ്രേമചന്ദ്രൻ. ആരാണ്? 1982 കെ പ്രേമചന്ദ്രൻ. ഓക്കെ, 1982 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഓടി വരണം. എന്താ പ്രത്യേകത? 1951 ആദ്യമായി ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഉദ്ഘാടനം നടക്കുന്നതും 1951 ആരംഭിക്കുന്നത് 1951. എന്നാൽ രണ്ടാമത് ഇന്ത്യ ആദിത്യം വഹിച്ച വർഷം 1982. ക്ലിയർ ആണോ? 400 മീറ്റർ വനിതാ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് ഹിമാദാസ്. ഹിമാദാസ് ഏത് സംസ്ഥാനക്കാരിയാണ് എന്ന് ചോദ്യം വന്നാൽ ഏത് സംസ്ഥാനമാണ്? ആസാം. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത് ഇന്ത്യൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഏത് ഇനത്തിലാണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് എന്നൊരു ചോദ്യം വന്നാൽ ഏതാണ്? ഷോർട്ട് പുട്ട്. ഏതാണ്? ഷോർട്ട് പുട്ട്. ഓക്കെ, ആകെ മൊത്തം 19 മെഡലുകളാണ് ഷോർട്ട് പുട്ടിൽ നിന്ന് നമ്മുടെ ഇന്ത്യ നേടിയിട്ടുള്ളത്. ഓക്കെ, എന്നാൽ 2018 ഏഷ്യൻ ഗെയിംസിൽ ഷോർട്ട് പുട്ടിൽ സ്വർണം നേടിയത് തേജീന്ദർ. ആരാണ്? തേജീന്ദർ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത് നിലവിൽ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് കറണ്ട് അഫയേഴ്സ് അല്ലല്ലോ. ഓക്കെ, അപ്പോ ഒരു വിഷയമുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് പത്രങ്ങളിലൊക്കെ വരികയാണ്, ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, കർണാടകയില് നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി പോയപ്പോ ചെറിയ ഇത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഓക്കെ, അതുകൊണ്ട് ഈ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ വനിതയാണ്. ആരാണ്? നിർമ്മല സീതാരാമൻ. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം ഏതാണ്? ഒന്നാമത്തെ വനിത പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ഒന്നാമത്തെ വനിത ആരാണ്? ആരാണ്? ഇന്ദിരാഗാന്ധി. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ്? ആരാണ് ഒന്നാമത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി? ബൽദേവ് സിംഗ്. ബൽദേവ് സിംഗ്, ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ബൽദേവ് സിംഗ്. ഓക്കെ, അടുത്ത് പ്രതിരോധ വകുപ്പ് മന്ത്രിയാകുന്ന ആദ്യ മലയാളി. പ്രതിരോധ വകുപ്പ് മന്ത്രിയാകുന്ന ആദ്യ മലയാളി വി കെ കൃഷ്ണമേനോൻ. പ്രതിരോധ വകുപ്പ് മന്ത്രിയാവുന്ന ആദ്യ മലയാളി വി കെ കൃഷ്ണമേനോൻ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത് രണ്ടാമത് പ്രതിരോധ വകുപ്പ് മന്ത്രിയാകുന്ന രണ്ടാമത്തെ മലയാളി. പ്രതിരോധ വകുപ്പ് മന്ത്രിയാവുന്ന രണ്ടാമത്തെ മലയാളി എ കെ ആന്റണി. ഓക്കെ, പ്രതിരോധ വകുപ്പ് മന്ത്രിയാവുന്ന രണ്ടാമത്തെ മലയാളി എ കെ ആന്റണി. അപ്പൊ എ കെ ആന്റണിയുമായി ബന്ധപ്പെട്ട് പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് കൂടെ വരും. എന്താണ്? ഏറ്റവും കൂടുതൽ കാലം പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തിയാണ് എ കെ ആന്റണി. ഏറ്റവും കൂടുതൽ കാലം പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നതാണ് എ കെ ആന്റണി. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത് വരുന്നതാണ് ഡി ആർ ഡി ഒയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തി. ആരാണ്? DRDOയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തി ജി സതീഷ് റെഡ്ഡി. ആരാണ്? ജി സതീഷ് റെഡ്ഡി. ഓക്കെ, എന്താണ് DRDO? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, അതാണ് DRDO. ക്ലിയർ ആണോ? ഇപ്പോ DRDO നിലവിൽ വന്ന വർഷം ഏത് വർഷമാണ്? 1958. DRDO നിലവിൽ വന്ന വർഷം 1958. ആസ്ഥാനം ന്യൂഡൽഹി. DRDOയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ക്ലിയർ ആണോ? ഓക്കെ, DRDO ഡയറക്ടറായ ആദ്യ വനിത ആരാണ്? ജെ മഞ്ജുള. DRDO ഡയറക്ടറായ ആദ്യ വനിത ജെ മഞ്ജുള. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിലവിലെ DRDO ഡയറക്ടർ ആരാണ്? സി ക്രിസ്റ്റഫർ. നിലവിലെ DRDO ഡയറക്ടർ സി ക്രിസ്റ്റഫർ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി മേളിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പുതിയ വീഡിയോ കാണുന്നവരേക്കും